ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി യുവാക്കളെ 35-കാരി ഹണി ട്രാപ്പിൽ കുടുക്കിയതായി പരാതി. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. ഇത് ഏത് മൊഞ്ചത്തി? കാസർഗോഡ് കൊമ്പനടുക്കം സ്വദേശി ശ്രുതി ചന്ദ്രശേഖറിനെതിരെ പോലീസ് കേസെടുത്തു. ഉദ്യോഗസ്ഥ ചമഞ്ഞും യുവതി തട്ടിപ്പ് നടത്തിയതായി സൂചന. അരുൺ പറക്കൽ, കാസർഗോഡ് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എങ്ങനെയായിരുന്നു ഈ യുവതിയുടെ തട്ടിപ്പെന്നാണ് അറിയാൻ കഴിയുന്നത്? പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ISRO അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞും ഈ IAS വിദ്യാർത്ഥിനി ചമഞ്ഞും തട്ടിപ്പ് നടത്തി. അതായത് ഇവരെയൊക്കെ വിവാഹ വാഗ്ദാനം ചെയ്ത് പലപ്പോഴായി ഇവരിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് നമുക്ക്. ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ചാടിയാണ് സാർ. കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചപ്പോൾ അതേ ഫുഡ് ഇൻസ്പെക്ടറുമായി വരുന്നുണ്ട്. സാറെ, ദൈവദോഷം പറയരുത്, അത് കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യമാണ് സാർ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ പിടിച്ചപ്പോൾ നമ്മൾ ബാഹുബലിയത്തെ ഓഡീഷൻ പ്രൊഡ്യൂസർ ഡയറക്ടർ വ്യാജമൗലി. സാറേ, ഇപ്പോൾ നമ്മളൊരു ബൈക്കിൽ ബോധമില്ലാതെ പോകുന്നവന്മാർക്കല്ല ഒരു വൽക്കരണം, ബോധവൽക്കരണം. ഹെൽമെറ്റ് പിടിച്ചിട്ട് സാമൂഹ്യ സേവനം വേറൊന്നുമല്ല. 500,000 രൂപ ഈ യുവാവിൽ നിന്ന് മാത്രം തട്ടിയെടുത്തു. യുവാവിൻ്റെ അമ്മയുടെ കഴുത്തിൽ കിടന്ന മാലയും ഈ യുവതിയുടെ സാമ്പത്തിക ബാധ്യതയും ISROയിൽ ശമ്പളം മുടങ്ങിയെന്നും കാണിച്ച് ചൂണ്ടിക്കാട്ടി ആ മാലയും ഊരി വാങ്ങിയെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അതെങ്ങനെ ശരിയാവുക? ചെന്നിട്ട് മലമറിക്കാനൊന്നുമില്ലല്ലോ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓ, എനിക്ക് തോന്നുന്നത് ഈ പൈസ ഇപ്പൊ കൊടുത്തിട്ട് പോകുന്നതല്ലേ നല്ലത്. തൃശൂര്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ പോലീസുകാർ ഉൾപ്പെടെ വ്യാപകമായി തട്ടിപ്പിന് ഇരയായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ടോടാ, ഞാൻ എവിടെ ചെന്നാലും പെമ്പിള്ളേർ അവിടെ എത്തും. ഞാൻ എത്തിയാനാ? നീ ഒന്നും ചെയ്യണ്ട, അങ്ങോട്ട് നോക്കാതിരുന്നാ മതി. എന്തിനാ നോക്കാതിരിക്കുന്നത്? നീ നോക്കണാരുന്ന ആ പെമ്പിള്ളേര് നമ്മുടെ സൗന്ദര്യത്തിൽ വീണിരിക്കുക. വഴിയിലെങ്ങാനും കമ്പയിൽ ഒരു തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും. പെണ്ണാണോ നിനക്കൊക്കെ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. എന്താ മാധവട്ടെ പ്രശ്നം? തിരുവനന്തപുരത്ത് വിളിച്ചു ചോദിക്ക്. എന്റെ വാഴയും വെച്ചാ മതിയായിരുന്നു. എന്തായാലും വിശദമായ അന്വേഷണം ഈ കാര്യത്തിൽ വേണമെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആവശ്യം. യുവതി വ്യാപകമായ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. വേണു ഷാജി ഏട്ടാ, ഇവളെങ്ങ് അരുതപ്പോ അരുത്. ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക്. എന്നെ ഇമിറ്റേറ്റ് ചെയ്യും. അത് ഈ ബക്കറ്റ് ഇവിടെ കൊണ്ടെന്ന് വെച്ചാൽ കണ്ട് നടക്കണ്ടേ സുന്ദര. ഓക്കെ ബൈ.